എന്റെ പൊന്ന് കെ സുരേന്ദ്ര, ഇതൊന്നും പി സി ജോർജ് കാണണ്ട. പി സി ജോർജ് ഇതാ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പോയി എം എ യൂസഫലിയെ ചീത്ത വിളിക്കുന്നു. എം എ യൂസഫലിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വർഗീയ ഉദ്വേഷ പ്രചാരണം നടത്തുന്നു. എം എ യൂസഫലിയുടെ മാളുകളിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ, അല്ലെങ്കിൽ എം എ യൂസഫലി മാളുകൾ തുടങ്ങിയിരിക്കുന്നത് ഹൈന്ദവ അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലാണ്. ശരിക്കും എം എ യൂസഫലി ചെയ്യുന്നത് ഹൈന്ദവരുടെ മേഖലകളിൽ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മേഖലകളിൽ പോയി അവിടെ മാളുകൾ സ്ഥാപിച്ച് അവിടെയുള്ള ആളുകളുടെ പൈസ യൂസഫലി തട്ടിയെടുക്കുകയാണ് എന്ന രീതിയിലാണ് പി സി ജോർജ് അന്ന് യൂസഫലിക്കെതിരെ സംസാരിച്ചത്. അന്ന് സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല തദസ്സിലും ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കയ്യടികളോടെ ആ പ്രസംഗം, പി സി ജോർജിന്റെ ഈ വിദ്വേഷ പ്രസംഗം വരവേറ്റതെന്ന് നാം കണ്ടു. അത്തരത്തിൽ സംഘപരിവാറെല്ലാം യൂസഫലിക്കെതിരെ തിരിഞ്ഞ് പി സി ജോർജിന്റെ വാക്കുകൾക്ക് കൈയടിച്ചപ്പോൾ ഓർത്തില്ല ഇത്തരത്തിലൊരു പണി കിട്ടുമെന്നത്. തങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാവ്, തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ യൂസഫലിയെ മകന്റെ കല്യാണത്തിൽ വിളിച്ചിരിക്കുന്നു. ഏറ്റവും രസകരമതല്ല, ഈ പി സി ജോർജ് വർഗീയ പ്രസ്താവന നടത്തിയ ആ സദസ്സിലുണ്ടായിരുന്ന ഒറ്റയൊരുത്തിനെ പോലും കെ സുരേന്ദ്രൻ മകന് കല്യാണത്തിന് വിളിച്ചില്ല. അല്ലെങ്കിൽ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു ബി ജെ പി നേതാവ് പോലും ഈ കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിന്ന് ഈ സംഘപരിവാർ നേതാക്കന്മാർ ആർക്കെതിരെയാണ് വിദ്വേഷ പ്രചരണം നടത്തിയ ആ യൂസഫലിയെ ഇത് കെ സുരേന്ദ്രൻ അങ്ങോട്ട് പോയി കണ്ട് ക്ഷണിച്ച് തന്റെ മകന്റെ കല്യാണ വിരുന്നിൽ എത്തിച്ചിരിക്കുന്നു. ശരിക്കും ഈ യൂസഫലിയെ അവിടെ നിന്ന് കണ്ട സംഘപരിവാറിന്റെ സംഘികളുടെ മനോഭാവമാണ് മനസ്സിലാക്കാതെ. അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ വീട്ടിൽ യൂസഫലി വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും ബഹുമാന്യായ ആരാധ്യനായ അതിഥിയായി യൂസഫലി മാറി. ബി ജെ പി നേതാക്കന്മാർക്ക് പോലും യൂസഫലിയെ കഴിഞ്ഞിട്ടേ പരിഗണന കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ യൂസഫലിയുടെ അത്രയും പ്രാധാന്യമുള്ള ഒരു നേതാവും അവിടെയില്ല. കാരണം അത്രത്തോളം വിശിഷ്ടനായ ഒരു ഗസ്റ്റാണ് യൂസഫലി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ യോഗിയുടെയോ അടക്കം ഏറ്റവും അടുത്ത ഒരു ആത്മമിത്രം കൂടിയാണ് യൂസഫലി. ആയതിനാൽ തന്നെ അതിലൊത്ത ഒരു സ്വീകരണമാണ് കെ സുരേന്ദ്രൻ യൂസഫലിക്ക് അവിടെ നൽകിയതും. ഇത് കണ്ട സംഘമിത്രങ്ങൾ അല്ലെങ്കിൽ ആ വേദിയിലിരുന്ന് കൈയടിച്ച നേതാക്കന്മാർ ഇപ്പോൾ ആരായി? ഇത്രയേയുള്ളൂ ഈ സംഘപരിവാറുകാരുടെ കാര്യം. ഇതാണ് ഇവരുടെ നിലപാടും. തലേദിവസം ഒരു നേതാവിനെ കൊണ്ടുപോയി സമ്മേളനത്തിൽ വെച്ച് സംഘപരിവാറിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. യൂസഫലി ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഊറ്റി പറ്റിച്ച് ജീവിക്കുകയാണ്. പിറ്റേ ദിവസം ഇതാ അത്തരത്തിൽ വിദ്വേഷ പ്രസ്താവന നടത്തിയ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘപരിവാറിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മകന്റെ കല്യാണത്തിന് ഇതാ യൂസഫലി വരുന്നു. ഇത് തന്നെയാണ് ഇവരുടെ ഇരട്ടത്തപ്പു. ഇതെല്ലാം കണ്ടിട്ട് പൊട്ടന്മാരാവുന്നത് ഇവനൊക്കെ കൊടി പിടിച്ച് നടക്കുന്ന അണികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.